ഒരൽപ്പം ഭയപ്പാടുണ്ടാക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് വാർത്തയ്ക്കപ്പുറത്തിൽ ആദ്യം ചർച്ച ചെയ്യുന്നത്. തലസ്ഥാനത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരെ ആക്രമിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടികിട്ടിയവരിൽ നിന്നും പ്രഭാത സവാരിക്കാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. അക്രമികളെ ഭയന്ന് പലരും പോലീസിന് പരാതി നൽകാനോ വിവരങ്ങൾ കൈമാറാനോ തയ്യാറാവുന്നുമില്ല. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് തലസ്ഥാന നഗരത്തിൽ ഇത്തരമൊരു ആക്രമണം. പ്രത്യേകിച്ചും കോവളം തിരുവല്ലം ഭാഗത്ത് 50 പേർ ഇത്തരത്തിൽ അക്രമി സംഘങ്ങളുടെ ആക്രമണത്തിന് ഇരയായത്. നമുക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കാണാം. ആദ്യം ഇന്നലെ പുലർച്ചെ നടക്കാനിറങ്ങിയവരെയാണ് ബൈക്കിൽ കറങ്ങിയവർ ആക്രമിച്ചത്. തിരുവല്ല മുതൽ മരുതൂർ കടവ് വരെയുള്ള ഭാഗത്ത് ദിവസവും രാവിലെ നിരവധി പേരാണ് നടക്കാനിറങ്ങുന്നത്. പ്രത്യേകിച്ച് പ്രായമായവർ. ഇവരിൽ പലർക്കുമാണ് ബൈക്കിലെത്തിയ സംഘത്തിന്റെ അടിയേറ്റത്. ഈ പ്രദേശത്ത് പുലർച്ചെ 4 മുതൽ ആളുകൾ നടക്കാനിറങ്ങുന്നുണ്ട്. അപ്രതീക്ഷിതമായാണ് പിന്നിൽ നിന്നും പലർക്കും അടികിട്ടിയത്. പെട്ടെന്ന് അടിയായതുകൊണ്ട് വിചാരിക്കാതെ ഞാൻ അപ്സെറ്റായി. എന്നിട്ടും പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ അവർ പാലം കഴിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ബാക്കിൽ ഇരുന്ന ഒരാൾ ഇങ്ങനെ കൈയാണിച്ചിട്ട് പോകും. അത് മാത്രം എനിക്ക് വ്യക്തമായിട്ട് അറിയാവൂ. വണ്ടി നമ്പറും ആളിനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല. നടന്നു വന്ന പല്ല് പോകുന്നുണ്ട് അടി കൊണ്ടതായിട്ട്. നടക്കാൻ വന്നവർ ഈ പാലം കഴിഞ്ഞു പോകുന്നവരുണ്ടായിരുന്നു. അവർ പറഞ്ഞ് എന്നെ അടിച്ചു എന്നെ അടിച്ചെന്ന്. പക്ഷേ സ്റ്റേഷനിൽ പരാതിപ്പെടാനോ കൂടുതൽ വിവരങ്ങൾ കൈമാറാനോ ആരും തയ്യാറായില്ലെന്ന് പോലീസ് പറയുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അടികിട്ടിയവരിൽ നിന്നും ഷാഡോ പോലീസ് വിവരങ്ങളും ശേഖരിച്ചു. രാവിലെ നടക്കാനിറങ്ങിയവരുടെ മൊബൈൽ തട്ടിയെടുക്കുന്ന സംഘം സമാനമായ രീതിയിൽ മാസങ്ങൾക്ക് മുമ്പ് അക്രമം നടത്തിയിരുന്നു. ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്തു. സ്നാച്ചേഴ്സ് ഉണ്ട്. ഇത് സ്നാച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാകാൻ സാധ്യതയില്ല. ഇത് മിസ്ചീഫ് ആണ്. ഇതിൻ്റെ പിന്നിൽ നേരത്തെ ഇത് ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ അന്ന് നമ്മൾ പിടിച്ചതാണ്. സിറ്റി പോലീസിനെ പിടിച്ചതാണ്. ഡിറ്റക്ഷൻ ഉണ്ടായി. അപ്പോൾ ആ ടീമാണോ അതിന് ശേഷം അവരുടെ ജൂനിയർ ടീമാണോ ഈ മിസ്ചീഫ് എന്താണ്, ഇതിന് പിന്നിൽ എന്താണ്, അതിൻ്റെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിച്ച് കണ്ടുപിടിക്കും. 3 സ്റ്റേഷൻ പരിധികളിലായാണ് അക്രമികൾ ഇന്നലെ പുലർച്ചെ കറങ്ങിയിരിക്കുന്നത്. 2 ബൈക്കിലായി കറങ്ങിയ സംഘമാണ് ആക്രമിച്ചതെന്നാണ് മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു ബൈക്കിൽ 3 പേർ ഉണ്ടായിരുന്നുവെന്നും ചിലർ പറയുന്നു. കഞ്ചാവ് ലഹരിയിൽ കറങ്ങുന്ന സംഘത്തെയാണ് സംശയം. ഈ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.